എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഡാർവിനാണുള്ളത്. ഡാർവിൻ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ മത്തായിച്ചാരനും പുള്ളിയുടെ അനിയനും നമ്മുടെ വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൊത്തം നാല് പേരുടെ ഞങ്ങളൊരു ഫിഷിങ്ങിന് പോവാണ്. റെഡി? അപ്പോൾ ഈ ചെറിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീടാണിത്. അത് ഒരു പട്ടിയുണ്ട്. പട്ടിയുടെ പേരന ലോല അല്ലേ? ലോല. ഏത് ബ്രീഡാ ഇത്? ഡാഷിന്റെ അല്ലേ. നമുക്ക് വീടൊക്കെ ഒന്ന് കയറി കാണാം. അപ്പം പിന്നെ ധാരാളം ചെടികളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാം. പുള്ളി ക്രോട്ടൻസ് ആണ്. ഇത് ചെറിയൊരു ഫീച്ചറായിട്ട് ഞങ്ങള് ഫാദർ മദർ രണ്ട് പിള്ളേര്, പിന്നെ വലുതെന്നുള്ളത് അമ്മ. എനിക്ക് ഫാദർ ഇല്ല. എന്റെ ഒരു കുടുംബത്തിന്റെ ഒരു ഡാർവിനാണുള്ളത്. നമ്മുടെ ക്യാപ്റ്റൻ്റെ മത്തായി ചേട്ടൻ നമസ്കാരം. നമ്മള് ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതിന്റെ ഒരു സേഫ്റ്റി ബ്രീഫിംഗ് ആണ് പറഞ്ഞു വരുന്നത്. പറഞ്ഞു. ഓക്കെ, ഡാർവിനെ സംബന്ധിച്ച് ഡാർവിൻ എല്ലാ വെള്ളത്തിലും ക്രോക്കഡൈൽസ് ഉണ്ടാകും. നമ്മൾ ഡാർവിനാണ് പോകുന്നത് അല്ലേ? ഡാർവിൻ നൈറ്റ് ക്ലിഫിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഒരു കാരണവശാലും ബോട്ടിന്റെ പുറത്ത് കയ്യോ കാലോ തലയോ പാടില്ല. ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ, പക്ഷെ നഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം. ആ ഭാഗം മൊത്തമായിട്ടോ ചില്ലറയായിട്ടോ പോകുന്നത് എന്റെ ഇഷ്ടം, നിങ്ങൾ ഇടാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആറു പേർക്കാണ് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സേഫ്റ്റി, നമ്മുടെ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്. ലൈഫ് ജാക്കറ്റ് പറ്റുന്ന രീതിയിൽ കഴുത്തേക്കടെ പെട്ടെന്നിട്ട് മുങ്ങി പോണതിന് മുമ്പ് ഇടുക. ഈ സൈഡിലും ഉണ്ട്. ഓക്കെ. ബാക്കി നമുക്കുള്ള ആങ്കർ കാര്യങ്ങള്, ആങ്കർ. ഓക്കെ. നമ്മുടെ ആങ്കർമാൻ ഉണ്ട്. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ, ട്യൂബ് റേഡിയോസ് ഉണ്ട്. ട്യൂബ് റേഡിയോ ഉണ്ട്. നമ്മുടെ ചാനൽ പ്ലോട്ടർ ഉണ്ട്. നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ആ അടിയില് ഫിഷ് ഫൈൻഡർ പല പേരുകളിലറിയാതെ മോട്ടർ. അതെ. അപ്പൊ നമുക്ക് മീനെ പിടിക്കാൻ പിടിച്ചോണ്ട് വരാനായിട്ട് കിട്ടുവാണ്. ഇടാനുള്ള ഇതാണ്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരുന്നു. ഓക്കെ. ഇല്ലെങ്കിൽ ചട്ടി. ചട്ടി നമുക്ക് രണ്ട് ബാറ്ററി ഉണ്ട്, ബാക്കപ്പ് ആയിട്ട്. ഓക്കെ. രണ്ടും ഇന്റർകണക്റ്റഡ് ആണ്. രാത്രി ഇടാൻ വേണ്ടി ലൈറ്റുകളുണ്ട്, ആങ്കർ ലൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അത്യാവശ്യം ഒന്നും പറയാനില്ല. നമുക്ക് മീൻപിടുത്തത്തിനെ കുറിച്ച് മാത്രമേ താല്പര്യമുള്ളൂ, പിന്നെ എല്ലാം വേറെ. അവിടെ ചെന്ന് നങ്കൊരു വിട്ട് കഴിഞ്ഞാൽ കടലിൽ കാണാം. അപ്പം ഫിഷിംഗ് പോകാൻ റെഡിയല്ലേ? എല്ലാരും റെഡിയല്ലേ? റെഡി. അമ്മയെന്നായി? നമ്മുടെ ഫിഷിങ്ങിന്റെ ബോട്ട് ഇങ്ങനെ പതുക്കെ ആയിട്ട് ചലിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. നമ്മുടെ നമുക്കവിടെ പുതിയൊരു 50,000 ഡോളർക്ക് വിലയുള്ളതാണ്. അപ്പം മുകളിലേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ ഇപ്പോൾ താടി കയറാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ബാക്കി കടലിൽ തന്നെ വേണം. നമുക്ക് ഞങ്ങൾ ബോട്ടിന് ഇത്ര ഇത്ര ഇളവൊക്കെ പെട്രോളൊക്കെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുക അല്ലേ? ഇതിന് എത്ര ഇത് എത്ര കപ്പാസിറ്റി? എത്ര? 120 ലിറ്റർ ടാങ്ക്. ഇത് എത്ര എച്ച് പി? ഇത് 100 HP. ഒരു നമുക്കിത് 1 കിലോമീറ്റർ പോകണമെങ്കിൽ 2 ലിറ്ററോളം. 2 കിലോമീറ്റർ 1 ലിറ്റർ അല്ലേ? അതാണ് അതിന്റെ മൈലേജ് കേട്ടോ. ഇന്നത്തെ വില എത്രയാ? 189. ഓക്കെ. ഞങ്ങളുടെ ബോട്ട് ഇവിടെ നൈറ്റ് ക്ലിഫിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നൈറ്റ് ക്ലിഫ് നമ്മുടെ ഈ വഴി കൂടിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. നൈറ്റ് ക്ലിഫ് ഇവിടെ ഡാറും വരുന്ന ഒരു നൈറ്റ് ക്ലിഫിലൊക്കെ ഒന്ന് വന്ന് ഇവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് നൈറ്റ് ക്ലിഫ്. നമ്മൾ ഈ റാമ്പ് വഴി ഇതുവഴി ബോട്ടിറക്കി നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. കൂടെ സമയം 5:45 നല്ല ക്ലൈമറ്റ് ആണ് നമ്മുടെ വെതർ റിപ്പോർട്ട് അനുസരിച്ച്. ബാക്കി ലക്കോണിക്കിരിക്കും. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ നൈറ്റ് ക്ലിഫ് ഒന്ന് കാണിക്കാനായിട്ട് ജസ്റ്റ് വേണ്ടി വന്നു. ഇവിടെ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. നടന്നിട്ട് തിരിച്ചു വരാം.
അങ്ങനെ നമ്മൾ ഫൈനലി നൈറ്റ് ക്ലിഫ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഉണ്ട്, ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, വേറൊരു കളറാണ്. Hi guys. Good, sir. Good, thank you. No luck? No, we're just bait fishing right now. The boat out on the reverse is under again. Now number cliff. But in the Villa Casar and the railing in a picture to record in a chart or to chart on the bond, Kiko Rigiana. It's a Samara, my very own. The balance is a little bit. കാരണം അത്താഴ്ച ഞാൻ ഇറക്കുന്നത് ഇന്ന് അത്താഴ്ച നല്ല ഇറക്കുന്നേ. ഇവിടെ തട്ടുകടയാണ് ഇത് കേട്ടോ, ചെറിയ ബർഗർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ. ഇവിടെ ഉണ്ട് അടുത്തൊരു തട്ടുകട, ഉണ്ട് അടുത്തൊരു ഈ ബീച്ചിൻ്റെ സൈഡിൽ. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ കോഫി, ബർഗർ, ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് പ്രസ്താവം നിർത്തി വരും. ഇത് റാസ്ബെറി ഐസ്ക്രീം ആണ്, കോഫി, ചെറി. ഇതാണ് ഹാരിസ് മൊബൈൽ കിച്ചൺ. വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഓടി വന്ന് നടത്തിട്ടുണ്ടാവും. ഹാരിസ് മൊബൈൽ കിച്ചൺ. ബോർഡർ സെക്യൂരിറ്റിയുടെ ഒക്കെ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ബാരാമുണ്ടി കിങ് സ്നാപ്പർ, നമുക്ക് എത്ര എണ്ണം വരെ എടുക്കാന്നുള്ളത് പറയുന്നുണ്ട് ഇതിനകത്ത്. മഡ്ക്രാബ്സ് ഒക്കെ ആണ് 10 എണ്ണം, ലോബ്സ്റ്റർ ആണ് 5 എണ്ണം, അങ്ങനെ ഒരു എണ്ണ സൈസ് ഇതൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബോട്ട് വെള്ളത്തിൽ ഇറക്കി. വണ്ടി കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. റാംബോഴി നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ അതാണ് നമുക്ക് പോകുമ്പോൾ നൈറ്റ് ക്ലിഫ് നോക്കി. നമ്മുടെ ബോട്ട് ഇത് ഇപ്പോൾ സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങടെ എടുക്കാനായിട്ട് പോരും ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങളിത് ഈ പാറയുടെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ പോരും നമ്മളെ സ്വീകരിക്കാനായിട്ട്, ഇത് ഏൽക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ വണ്ടി ഇത് ബോട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഞങ്ങളും കയറി, ഞങ്ങളെല്ലാവരും കയറി ബോട്ടിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ ബാക്കി പോയിട്ട് വന്നിട്ട് നമുക്കുള്ള കാണാം. നമ്മുടെ ഈ റീൽസിനൊക്കെ എന്നാ വില കളാ ഏട്ടാ? അതിനകത്ത് പല വണ്ടി ഉണ്ട്. സർഗോസ ഒരു 1390 വരുന്നതാണ്. ഇത് സ്പെയറോസ് ഒരു 290 എന്നുള്ള ഒരു ഇത്. ഇത് രണ്ടും ഒരു 100 and 100+. ഇത് ഇതും ഷിമാനോടെയാണ്, ഒത്തിരി വിലയുള്ളതല്ല. റോഡുകൾക്കാണെങ്കിലും പല ഇതാണ്, ഒരു 150 ഇടാണ് വെയിറ്റ് ബാലൻസ് ചെയ്യണേ. നമ്മുടെ സ്പീഡ് അല്ലേ. ഒപ്പിയൊക്കെ പറന്നു പോകും. ഏക്കണം.